നമ്മൾ നോൺ ഹോമോജീനിയസ് സിസ്റ്റം സോൾവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാൻ പോകണേ. പ്രോബ്ലം ഞാൻ എഴുതിയിട്ടുണ്ട്. എക്സ് പ്ലസ് ടു വൈ പ്ലസ് സെഡ് ഈക്വൾ ടു ടു, ത്രീ എക്സ് പ്ലസ് വൈ മൈനസ് ടു സെഡ് ഈക്വൾ ടു വൺ, ഫോർ എക്സ് മൈനസ് ത്രീ വൈ മൈനസ് സെഡ് ഈക്വൾ ടു ത്രീ, ആൻഡ് ടു എക്സ് പ്ലസ് ഫോർ വൈ പ്ലസ് ടു സെഡ് ഈക്വൾ ടു ഫോർ. സോ ഇതിൻ്റെ ആദ്യം നമുക്ക് നോൺ ഹോമോജീനിയസ് ആയതുകൊണ്ട് കൺസിഡർ ദി ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. എ ബി ആണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. അതെന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഈ സിസ്റ്റത്തിൻ്റെ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് ചെയ്ത് ലാസ്റ്റ് കോളത്തിൽ ഈ കോൺസ്റ്റൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സോ വൺ ടു വൺ ആൻഡ് ത്രീ വൺ മൈനസ് ടു, ഫോർ മൈനസ് ത്രീ മൈനസ് വൺ, ടു ഫോർ ടു, ആൻഡ് ലാസ്റ്റ് കോളത്തിൽ കോൺസ്റ്റൻസ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. റെഡി, ദിസ് ഈസ് അവർ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി. ഇനി ഇതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റാങ്ക് കാണാനായിട്ട് ഫസ്റ്റ് കോള ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് വൺ ആയിരിക്കണം, വൺ ആണ്. ആൻഡ് ഓൾ അതർ എലമെൻറ്റ്സ് ഇൻ ദി ഫസ്റ്റ് കോളംസ് ആർ ടു ബി സീറോ. അപ്പോൾ ത്രീ ഫോർ ടു ഇതിനൊക്കെ സീറോ ആക്കണം. അപ്പോൾ ഈ റോയിനെ ഉപയോഗിച്ച് ഈ മൂന്ന് റോയിലെയും ഫസ്റ്റ് എലമെൻറ്റ്സിനെ സീറോ ആക്കുന്നു. സോ ആർ ടു വിൽ ബി ചേഞ്ചസ് ടു ആർ ടു മൈനസ് ത്രീ ആർ വൺ, ആൻഡ് ആർ ത്രീ വിൽ ബി ചേഞ്ചസ് ടു ആർ ത്രീ മൈനസ് ഫോർ ആർ വൺ, ആൻഡ് ആർ ടു വിൽ ബി ചേഞ്ചസ് ടു ആർ ടു മൈനസ് ടു ആവർ. സോ ദിസ് ഈസ് ദി ഓർഡർ. അപ്പോൾ ചെയ്ത് നോക്കുക. ത്രീ മൈനസ് വൺ ടു വൺ ടു, നോ ചേഞ്ച്. ത്രീ മൈനസ് ത്രീ സീറോ. ഇവിടെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടു ഇൻറ്റു ത്രീ സിക്സ് ആണ്. വൺ മൈനസ് സിക്സ് മൈനസ് ഫൈവ്, ആൻഡ് മൈനസ് ടു മൈനസ് ത്രീ മൈനസ് മൈനസ് ഫൈവ് മൈനസ് ഫൈവ്, ആൻഡ് വൺ മൈനസ് സിക്സ് ദറ്റ് ഈസ് അഗെയിൻ മൈനസ് ഫൈവ്. ഇവിടെ ഫോർ മൈനസ് ഫോർ സീറോ, മൈനസ് ത്രീ മൈനസ് എയ്റ്റ് മൈനസ് ലെവൻ, മൈനസ് വൺ മൈനസ് ഫോർ മൈനസ് ഫൈവ്, ത്രീ മൈനസ് ഫോർ മൈനസ് ഫോർ അല്ല, ത്രീ മൈനസ് എയ്റ്റ് മൈനസ് ഫൈവ്. അടുത്തത് ടു മൈനസ് ടു സീറോ, ഫോർ മൈനസ് ടു ഫോർ മൈനസ് ഫോർ സീറോ, യെസ്. ടു മൈനസ് ടു സീറോ, യെസ്. ഫോർ മൈനസ് ഫോർ സീറോ. ലാസ്റ്റ് കോളം മുഴുവൻ സീറോ ആയിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ഉള്ളത്. ഇനി എന്ത് ചെയ്യുന്നു? സെക്കൻഡ് റോയിൽ സെക്കൻഡ് എലമെൻറ്റ് വൺ ആക്കുന്നു. അപ്പോൾ സെക്കൻഡ് റോ ഇപ്പോൾ ഇവിടെ ഉള്ളത് മൈനസ് ഫൈവ് മൈനസ് ഫൈവ് മൈനസ് ഫൈവ് ആണ്. അതിനെ വൺ ആക്കാൻ ഹോൾ റോവിനെ മൈനസ് ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മൈനസ് വൺ ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ആർ ടു ഈസ് ചേഞ്ചസ് ടു മൈനസ് വൺ ബൈ ഫൈവ് ഇൻറ്റു ആർ ടു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരും? വൺ ടു വൺ ടു വ്യത്യാസമില്ല, സീറോ വൺ 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 ഇതിനെയൊക്കെ മൈനസ് ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. സീറോ മൈനസ് ലെവൻ മൈനസ് ഫൈവ് മൈനസ് ഫൈവ്, സീറോ സീറോ സീറോ. ഇനി ഇപ്പോൾ വൺ ആക്കിയ ഈ എലമെൻറ്റിനെ ഇവിടെയും ഇവിടെയുള്ള ആ കോളത്തിൽ റെസ്റ്റ് ഓഫ് ദി എലമെൻറ്റ്സിനെ സീറോ ആക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നു. ആർ വൺ ചേഞ്ചസ് ടു ആർ വൺ മൈനസ് ടു ആർ ടു, ആർ ത്രീ ചേഞ്ചസ് ടു ആർ ത്രീ പ്ലസ് ലെവൻ ആർ ടു, ആൻഡ് ആർ ഫോർ ഓൾറെഡി സീറോ ആണ്. അപ്പോൾ അതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതെങ്ങനെ ചെയ്യണമെന്ന് ക്ലിയർ ആണല്ലോ അല്ലേ? ഇവിടെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യണം. അതാണ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യണം. ഇവിടെ മൈനസ് ലെവൻ ആണ്. ഇവിടെ പ്ലസ് ലെവൻ വന്നാലേ സീറോ ആവുള്ളൂ. ലെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ആഡ് ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ വൺ സോറി സീറോ വൺ വൺ ഫിക്സഡ് ആണ് അവിടെ നിർത്തി. വൺ മൈനസ് സീറോ വൺ, ടു മൈനസ് ടു സീറോ, വൺ മൈനസ് ടു ആണ് വരുന്നത്. കാരണം ഇവിടെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. വൺ മൈനസ് ടു ഇസ് മൈനസ് വൺ, ടു മൈനസ് ടു സീറോ. റെഡി? ആൻഡ് ഇവിടെ സീറോ മൈനസ് സീറോ സീറോ, മൈനസ് ലെവൻ പ്ലസ് ലെവൻ സീറോ, മൈനസ് ഫൈവ് പ്ലസ് ലെവൻ സിക്സ്, മൈനസ് ഫൈവ് പ്ലസ് ലെവൻ സിക്സ്, ഓൾ അതർ എലമെൻറ്റ്സ് ആർ സീറോ. ഇതായിരിക്കും ഓർഡർ. ഇനി എന്ത് ചെയ്യണം? വീണ്ടും തേർഡ് റോയിൽ തേർഡ് എലമെൻറ്റിനെ വണ്ണാക്കണം. ഇവിടെ സിക്സ് ആണ്. അപ്പോൾ ഈ റോനെ മുഴുവനായിട്ട് സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആർ ത്രീ ചേഞ്ചസ് ടു വൺ ബൈ സിക്സ് ഇൻറ്റു ആർ ത്രീ, വൺ സീറോ മൈനസ് വൺ സീറോ, സീറോ വൺ 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 വ്യത്യാസമില്ല, സീറോ സീറോ വൺ വൺ ലാസ്റ്റ് എലമെൻറ്റ് സീറോ. ശരിയല്ലേ? യെസ്. ഇനി എന്ത് ചെയ്യുന്നു? ഇപ്പോൾ എലമെൻറ്റ് ഏത് എലമെൻറ്റാണോ വൺ ആക്കിയത്, ഇതാണ് വൺ ആക്കി, ആ കുളത്തിൽ ബാക്കിയുള്ള ഇത് രണ്ടുപേരും സീറോ ആക്കണം. സോ അഗെയിൻ ദിസ് ഇസ് ചേഞ്ചസ് ടു ആർ വൺ ചേഞ്ചസ് ടു ആർ വൺ പ്ലസ് ആർ ത്രീ, ആർ ടു ചേഞ്ചസ് ടു ആർ ടു മൈനസ് ആർ ത്രീ. അത് ചെയ്യുമ്പോൾ ലാസ്റ്റ് കോളം റോ സീറോ, തേർഡ് റോ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആൻഡ് ഇതും ഇതും എന്ത് ചെയ്യണം? ആർ വണ്ണും ആർ ത്രീയും ആഡ് ചെയ്യണം. വൺ പ്ലസ് സീറോ വൺ, സീറോ പ്ലസ് സീറോ സീറോ, മൈനസ് വൺ പ്ലസ് വൺ സീറോ, സീറോ പ്ലസ് വൺ വൺ. ഓക്കെ, സെക്കൻഡ് റോയും തേർഡ് റോയും മൈനസ് ചെയ്യണം. സീറോ മൈനസ് സീറോ സീറോ, വൺ മൈനസ് സീറോ വൺ, വൺ മൈനസ് വൺ സീറോ, വൺ മൈനസ് വൺ സീറോ.
അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മാട്രിക്സ് 1 0 0 1 1 0 1 0 0 0 0 1 1 ലാസ്റ്റ് എലമെൻറ്റ്സ് ആർ സീറോ. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പറയാൻ പറ്റും എത്ര റോസ് ആണ് എ ബിയിൽ നോൺ സീറോ ആയിട്ടുള്ളത്. അപ്പോൾ നോക്കി ഇവിടെ 1, ബാക്കി ഇവിടെ എല്ലാവരും സീറോ. അപ്പോൾ എന്തായാലും ഇനി ഈ 1 മാറത്തില്ല, അപ്പോൾ ഈ റോ നോൺ സീറോ. ഇവിടെ 1, ഇവിടെ എല്ലാവരും സീറോ. അപ്പോൾ ഈ റോയിൽ ഈ എലമെൻറ്റിന് എന്തായാലും നോൺ സീറോയിൽ നിന്ന് മാറത്തില്ല. അപ്പോൾ രണ്ട് റോ എന്തായാലും നോൺ സീറോ. മൂന്നാമത്തെ റോൻ്റെ കേസിലും അത് തന്നെ അല്ലേ? ബാക്കി ലാസ്റ്റ് റോ മുഴുവൻ സീറോ ആണ്. അപ്പോൾ മൂന്ന് റോ ആണ് ഇവിടെ നോൺ സീറോ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദഫോ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് മൂന്ന് റോ ആണ് നോൺ സീറോ, അതുകൊണ്ട് റാങ്ക് ഓഫ് എ ബി മൂന്നാണ്. ഇനി റാങ്ക് ഓഫ് എ എത്രയാണ്? ഏതാണ് റാങ്ക് എ എന്ന് പറഞ്ഞ മെട്രിക്സ്? ഇത്രയേ ഉണ്ടാവുള്ളൂ എ പറയുന്ന മെട്രിക്സ്, ലാസ്റ്റ് കോളം കൂട്ടണ്ട. അപ്പോൾ ഇതിൻ്റെ കേസിലും ഇവിടെ 1, ഇവിടെ ബാക്കി 0, ഇവിടെ 1, ഇവിടെ എവിടെയും 0, 0, 1, 0, 0. അപ്പോൾ ഈ മൂന്ന് എൻട്രിക്ക് എന്തായാലും വ്യത്യാസം വരത്തില്ല, അതുകൊണ്ട് ഇവിടെയും മൂന്ന് നോൺ സീറോ റോസ് ഉണ്ട്. ദഫോർ റാങ്ക് ഓഫ് എയും എന്ത് തന്നെയാണ്? 3. അപ്പോൾ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആയതുകൊണ്ട് ഈ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഇനി ഇതിൻ്റെ സൊല്യൂഷൻസ് അറിയണം. റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആണ്. Therefore, the system is consistent. Therefore, the system is consistent. Ini, we have rank of A equal to 3 എന്നാണ് കിട്ടിയത് നമ്മൾക്ക്. നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയാണ്? എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യനിലുള്ള വേരിയബിൾസ്? എക്സും വൈയും സെഡും മൂന്നെണ്ണം ഉണ്ട് അല്ലേ. നമ്പർ ഓഫ് വേരിയബിൾസ് ഈക്വൽ ടു എഗെയിൻ 3. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം യുണീക് സൊല്യൂഷനാണ്. സിൻസ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു number of variables, the system has unique solution. ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി എങ്ങനെ ആ സൊല്യൂഷൻ കിട്ടുമെന്ന് അറിയണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് കിട്ടിയ മെട്രിക്സ് ഉപയോഗിച്ച് സിസ്റ്റത്തിനെ റീറൈറ്റ് ചെയ്യണം. ദഫോർ ദ സിസ്റ്റം ഈസ് എങ്ങനെയായിരുന്നു ലാസ്റ്റ് കിട്ടിയത്? 1 × x1 + 0 × x2 + 0 × x3 ഈക്വൽ ടു ലാസ്റ്റ് കോളത്തിൽ 1 ആണെന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ് ലാസ്റ്റ് കോളം എ ബി പറയുന്ന മെട്രിക്സ്, ദാറ്റ് ഈസ് 1. ആൻഡ് സെക്കൻഡ് കോളം 0 × x1 + 2 + 0 × x3 ഈക്വൽ ടു ലാസ്റ്റ് എൻട്രി കോൺസ്റ്റൻ്റ് ആണ് 0. ആൻഡ് 0 × x1 + 0 × x2 + 1 × x3 ഈക്വൽ ടു 1. ആൻഡ് ലാസ്റ്റ് റോ മുഴുവൻ 0 ആയതുകൊണ്ട് അത് എഴുതുന്നില്ല. ഇതായിരിക്കും ഇതിൽ നിന്ന് എക്സ് 1 എന്ത് കിട്ടും? 1. എക്സ് 2 എന്ത് കിട്ടും? 0. ആൻഡ് എക്സ് 3 എന്ത് കിട്ടും? 1. സോ ദിസ് ഈസ് അവർ സൊല്യൂഷൻ. എക്സ് 1 ഈക്വൽ ടു 1, എക്സ് 2 ഈക്വൽ ടു 0 ആൻഡ് എക്സ് 3 ഈക്വൽ ടു 1. ദിസ് ഈസ് ദി സൊല്യൂഷൻ. റെഡി? അപ്പോൾ ഒന്നുമില്ല, റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഒരുമിച്ച് എഴുതുക, അതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുക, സാധാരണ റോ ട്രാൻസ്ഫർമേഷൻസ് അപ്ലൈ ചെയ്യുന്നു, ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണോ, നമ്പർ ഓഫ് നോൺ സീറോസ് ചെക്ക് ചെയ്യുന്നു, എ ബിയുടെ കേസിലും എയുടെ കേസിലും ചെക്ക് ചെയ്യണം. രണ്ടും ഈക്വൽ ആണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ രണ്ടുപേരുടെയും റാങ്ക് കിട്ടിയത് നമുക്ക്. ഇനി റാങ്ക് ഓഫ് എയും നമ്പർ ഓഫ് വേരിയബിൾസും ചെക്ക് ചെയ്യണം. റാങ്ക് ഓഫ് എ 3 കിട്ടി, നമ്പർ ഓഫ് വേരിയബിൾസ് 3 ആണ്. അവർ രണ്ടുപേരും ഈക്വൽ ആയതുകൊണ്ട് സിസ്റ്റത്തിന് യുണീക് സൊല്യൂഷനേ ഉള്ളൂ. ആ യുണീക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ലാസ്റ്റ് എഴുതിയ മെട്രിക്സിൽ നിന്നും സിസ്റ്റം റീറൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ലാസ്റ്റ് കോളം കോൺസ്റ്റൻ്റ് ആണ്, അത് മറക്കാതിരിക്കാത്രേ ഉള്ളൂ. അപ്പോൾ റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് 1, ഇതൊക്കെ 0 ആയിപ്പോയില്ലേ, ഈ 0 ആയിപ്പോൾ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 1 × x1 = 1 യുണീക് സൊല്യൂഷൻ അതിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാവേ നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ലാംഡ ആൻഡ് മ്യൂ in order that the system equation system of equations x + y + z = 6, x + 2y + 3z = 10 and x + 2y + λz = μ have ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോ സൊല്യൂഷൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ യുണീക് സൊല്യൂഷൻ. അപ്പോൾ ലാംഡയുടെയും മ്യൂടെയും വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സൊല്യൂഷൻ ഉണ്ടാവുന്നതിനും യുണീക് ഇല്ലാത്തതിനും, നോൺ സൊല്യൂഷൻ അതായത് സോറി സൊല്യൂഷൻ ഇല്ലാത്തതിനും യുണീക് സൊല്യൂഷൻ കിട്ടുന്നതിനും. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ സോൾവ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഒരു സിസ്റ്റം നോൺ ഹോമോജീനിയസ് സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആയാലേ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഇല്ല. അപ്പോൾ എപ്പോൾ ഇൻകൺസിസ്റ്റൻ്റ് ആവും, എപ്പോൾ കൺസിസ്റ്റൻ്റ് വിത്ത് യുണീക് സൊല്യൂഷൻ ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും കിട്ടിയാലേ അത് പറയാൻ പറ്റുള്ളൂ. സോ യു ഹാവ് ടു ഫൈൻഡ് ദ റാങ്ക് ഓഫ് എ ബി ഫസ്റ്റ് അല്ലേ. സോ കൺസിഡർ ദി മെട്രിക്സ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി, ദറ്റ് ഈസ് ഓഫ് ദ ഫോം 1 1 1 6, 1 2 3 10 ആൻഡ് 1 2 λ μ. അപ്പോൾ നമുക്കിതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാനായിട്ട് ലാംഡയും മ്യൂ ഒക്കെ നിങ്ങളൊരു വാല്യൂ ആണെന്ന് തന്നെ അസ്യൂം, ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ റാങ്ക് കണ്ടുപിടിക്കാൻ ഇവിടെ 1 ആക്കണം, ഓൾറെഡി 1 ആണ്. ഇത് രണ്ടും 0 ആക്കാൻ ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി. ആർ ടു ചേഞ്ചസ് ടു ആർ ടു മൈനസ് ആർ വൺ ആൻഡ് ആർ ത്രീ ചേഞ്ചസ് ടു ആർ ത്രീ മൈനസ് ആർ വൺ. ഓക്കെ, അപ്പോൾ 1 1 1 6 വ്യത്യാസമില്ല. 1 -1 0, 2 -1 1, 3 -1 2, 10 -6 4, 1 -1 0, 2 -1 1, λ-1 λ-1, μ-6 μ-6. ഓക്കെ, ഇനി സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് 1 ആയിരിക്കണം, അത് 1 ആണ്. ബാക്കിയുള്ളതിനെ ഇതും 0 ആക്കണം. അടുത്ത പേജിൽ എഴുതാമേ. അപ്പോൾ നമുക്ക് R1 → R1 - R2 ചെയ്യണം. R3 → R3 - R2 ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം, നോക്കിയാൽ മതി, 1 0 - 1 2 എന്നും 0 1 2 4 എന്നും 0 0 λ-3 μ-10 എന്ന് കിട്ടും. ഓക്കെ, ലാംഡേനെ ലാംഡ അവിടെ തന്നെ വെച്ചോളൂ, ബാക്കിയുള്ള ടേംസ് മാത്രം മൈനസ് ചെയ്യുക കേട്ടോ. അതായത് നമ്പേഴ്സ് മാത്രം ചെയ്യുക, ലാംഡേ മ്യൂ അതുപോലെ തന്നെ കീപ്പ് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുക. റെഡി, ഇനി എന്ത് ചെയ്യും നമ്മൾ? ഏകദേശം ഇത്രയും ചെയ്യും. ഇനി നമുക്ക് നോക്കുക ഏതൊക്കെ സീറോ നോൺ സീറോ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഈ നമ്പർ എന്തായാലും നോൺ സീറോ ആയിരിക്കും, ഇവിടെ എവിടെയും സീറോ ആയതുകൊണ്ട്. അപ്പോൾ ഈ റോ നോൺ സീറോ റോ ആണ്. റെഡി, ഈ നമ്പർ എന്തായാലും നോൺ സീറോ ആയിരിക്കും, ഇവിടെ എവിടെയും സീറോ. എന്ത് റോ ഓപ്പറേഷൻസ് ചെയ്താലും ഇത് മാറില്ല, ഇവിടുത്തെ നോൺ സീറോ എന്ന് പറയുന്ന സാധനം മാറില്ല. സോ ഇതും നോൺ സീറോ റോ ആണ്. അപ്പോൾ 2 നോൺ സീറോ റോ ഓൾറെഡി ഉണ്ട്. ഇനി 3-ാമത്തെ നോൺ സീറോ റോയിനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. ഇത് സീറോ ആയി വിചാരിക്കാം, ഇത് സീറോ ആയി, ഇതും സീറോ ആയാൽ റാങ്ക് ഓഫ് എ ബി 2 ആണ്. റാങ്ക് ഓഫ് എയും, എ ബി പറയുമ്പോൾ ഇത് രണ്ട് മൊത്തം നോക്കണം. അപ്പോൾ ഇത് രണ്ട് നോൺ സീറോ ആയതുകൊണ്ട് എ ബിയുടെ റാങ്ക് 2. ഇതുവരെ നോക്കിയാൽ മതി എയ്ക്ക്, അത് രണ്ട് നോൺ സീറോ ആയതുകൊണ്ട് റാങ്ക് ഓഫ് എ 2. അപ്പോൾ റാങ്ക് ഓഫ് ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആയിരിക്കും, അതുകൊണ്ട് സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയാം. പക്ഷേ നമുക്ക് വേണ്ടത് ആദ്യം നോൺ സൊല്യൂഷൻ എന്നല്ലേ ചോദിച്ചത്, സൊല്യൂഷൻ ഇല്ലാത്തത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇല്ലാത്തത് എപ്പോഴാവാം? റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ എന്ന് കിട്ടിയാലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, നോ സൊല്യൂഷൻ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ റാങ്ക് ഓഫ് എ ബി ഇപ്പോൾ ഈ കേസിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും സീറോ ആണെങ്കിൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ബിയും ഈക്വൽ ആവും. അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി ഇത് സീറോ ആയി, ഇത് സീറോ അല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് സീറോ ആയി എന്ന് പറഞ്ഞാൽ ലാംഡ ഈക്വൽ ടു 3 ആയി. അപ്പോൾ എന്ത്, λ-3 സീറോ ആയി. ഓക്കെ, μ 10 അല്ലെങ്കിൽ μ-10 സീറോ അല്ല, വേറെ ഏതൊരു നോൺ സീറോ നമ്പറാണ്. അപ്പോൾ ഈ മെട്രിക്സ് എങ്ങനെയാണ് വരിക? അപ്പോൾ ഈ മെട്രിക്സ് എങ്ങനെ വരും? 1 0 - 1 2, 0 1 2 4, 0 0, λ-3 എന്താണ്? 0, μ-10 എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വാല്യൂ, സീറോ അല്ലാത്ത എന്തോ ഒരു വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് നമ്പർ ഓഫ് റോസ്, നോൺ സീറോ റോസ് എ ബിയുടെ കേസ്? ഇത് എ ബി ആണല്ലോ മെട്രിക്സ്. അപ്പോൾ എ ബിയുടെ കേസിൽ നമ്പർ ഓഫ് നോൺ സീറോ ഇതും ഇതും, പിന്നെ ഇയാൾ നോൺ സീറോ ആയതുകൊണ്ട് ഇതും. അപ്പോൾ 3 ആയിരിക്കും റാങ്ക് ഓഫ് എ ബി അല്ലേ. റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് 3 കിട്ടും. പക്ഷെ ഇത്രയല്ലേ ഉള്ളൂ എ, റാങ്ക് ഓഫ് എ എന്തായി മാറും? റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ 2 നോൺ സീറോ റോൾ, ഇത് മൊത്തം 0, 2. അപ്പോൾ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ അല്ലാതെയാവും അല്ലേ. അപ്പോൾ ഈക്വൽ അല്ലാതെ ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കിട്ടി വെച്ചും പ്ലേസ്, റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ, സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്. ഇൻകൺസിസ്റ്റൻറ്റ് ദ ഫോർ നോ സൊല്യൂഷൻ, നോ സൊല്യൂഷൻ. അപ്പോൾ ഇത് ക്ലിയർ ആണോ നോക്കി? ഇവിടെ സീറോയും ഇവിടെ ഒരു നോൺ സീറോ നമ്പറും വന്നാൽ റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ച് ഇത് രണ്ട് നമുക്ക് സീറോ ആക്കാം. പക്ഷേ ഇത് സീറോ ആവുന്നില്ല, ഇത് നോൺ സീറോ നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് റാങ്ക് 3 ആവുന്നു. ഇവിടെ റാങ്ക് ഇവിടെ സീറോ ആയതുകൊണ്ട് റാങ്ക് ഇവിടെ 2 ആവുന്നു. അതുകൊണ്ട് വ്യത്യാസം വന്നതുകൊണ്ട് ഇൻകൺസിസ്റ്റൻ്റ് ഇത് വന്നു. റെഡി, അപ്പോൾ ഇതാണ് ഇൻകൺസിസ്റ്റൻ്റ് ആവാനുള്ള ഒരു കേസ്.
ഇനി രണ്ടാമത്തേത് എന്താ വേണ്ടത് യുണീക്ക് സൊല്യൂഷൻ എപ്പോഴാണ് ഉണ്ടാവുക നമുക്കറിയാം യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ബിയും ഈക്വൽ ആവണം ഒന്ന് രണ്ട് നമ്പർ ഓഫ് വേരിയബിൾസും റാങ്കും സെയിം ആവണം ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ട് എക്സ് വൈ സെഡ് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ മൂന്ന് വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും റാങ്ക് ഓഫ് എ മൂന്ന് എന്ന് കിട്ടിയാലാണ് എന്താവുള്ളൂ യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ റാങ്ക് ഓഫ് എ മൂന്നാണെങ്കിൽ റാങ്ക് ഓഫ് എ ബിയും മൂന്നായാലേ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആവുള്ളൂ അപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻസ് വേണം യുണീക്ക് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ ടു ഗെറ്റ് യുണീക്ക് സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം യുണീക്ക് സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം വി വാണ്ട് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് ആവണ്ടേ നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയാണ് വി ഹാവ് നമ്പർ ഓഫ് വേരിയബിൾസ് ഈക്വൽ ടു ത്രീ ദെർഫോർ വി ഹാവ് ടു ഗെറ്റ് വി ഹാവ് ടു ഗെറ്റ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് ബി എ ബി ഈക്വൽ ടു ത്രീ അല്ലേ രണ്ട് പേരും ത്രീ ആയാലല്ലേ ഇത് രണ്ടിനോട് ഈക്വൽ ആവത്തുള്ളൂ ഇത് രണ്ടും ഈക്വൽ ആയാലേ കൺസിസ്റ്റൻ്റ് ആവുള്ളൂ ഇനി അത് ത്രീനോട് ഈക്വൽ ആയാലേ യുണീക്ക് സൊല്യൂഷൻ കിട്ടുള്ളൂ ഇത് എപ്പോഴാണ് സംഭവിക്കുക അപ്പോൾ ഇത് നോക്കി ഇവിടത്തേക്ക് പോവുകയാണ് നമ്മൾ ഇതും ഇതും സീറോ ആയാൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ബിയും ടു ആവും പക്ഷേ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആവും പക്ഷേ എന്തു കിട്ടില്ല യുണീക്ക് സൊല്യൂഷൻ കിട്ടില്ല കാരണം നമ്പർ ഓഫ് വേരിയബിൾസ് മൂന്നാണ് അപ്പോൾ അത് പറ്റില്ല ഇത് രണ്ടും സീറോ ആവുന്ന കേസ് പറ്റില്ല പിന്നെ ഇത് സീറോ ഇത് വൺ ആണെങ്കിൽ അപ്പോഴേ പറഞ്ഞ പോലെ പ്രശ്നം വരും എന്തിതാ നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞ സ്ഥാനത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അതും പറ്റില്ല അപ്പോൾ എന്ത് വേണം ഇതും സീറോ ആവരുത് ഇതും സീറോ ആവരുത് ഇത് സീറോ ആവില്ലെങ്കിൽ റാങ്ക് ഓഫ് എ ബി ത്രീ ആണ് ഇത് സീറോ ആയില്ലെങ്കിൽ ഇവിടം വരെ നോക്കുള്ളൂ അപ്പോൾ ഇവിടെ ഒന്ന് സീറോ ആവുന്നില്ല ഇവിടെ സീറോ ആവുന്നില്ല ഇവിടെ സീറോ ആവുന്നില്ല അപ്പോൾ മൂന്ന് നോൺ സീറോ റോസ് കിട്ടും അപ്പോൾ ഇവർ രണ്ടുപേരും സീറോ ആവാതിരുന്നാലാണ് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ബിയും മൂന്നാവുള്ളൂ അല്ലേ ദാറ്റ് ഈസ് വി വാണ്ട് ദാറ്റ് ഈസ് വി ഹാവ് ടു ഗെറ്റ് ലാംഡ മൈനസ് ത്രീ നോട്ട് ഈക്വൾ ടു സീറോ ആൻഡ് മ്യൂ മൈനസ് ടെൻ നോട്ട് ഈക്വൾ ടു സീറോ രണ്ടുപേരും സീറോ ആവരുത് അതായത് ലാംഡ നോട്ട് ഈക്വൾ ടു മൈനസ് ടെൻ കൊണ്ട് പോകുമ്പോൾ ത്രീ ആൻഡ് മ്യൂ നോട്ട് ഈക്വൾ ടു ടെൻ ഈ കേസിലാണ് നമ്മുടെ സിസ്റ്റത്തിന് യുണീക്ക് സൊല്യൂഷൻ കിട്ടുക സോ ദി സിസ്റ്റം ഹാസ് യുണീക്ക് സൊല്യൂഷൻ ഓൺലി ഇഫ് എൻ ലാംഡ നോട്ട് ഈക്വൾ ടു ത്രീ ആൻഡ് മ്യൂ നോട്ട് ഈക്വൾ ടു ടെൻ റാങ്ക് വെച്ചിട്ട് മാത്രമാണ് ഇത് പറയണത് കേട്ടോ ഒന്ന് ഇച്ചിരി എന്താ പറയുക കൺഫ്യൂഷൻസ് ചിലപ്പോൾ തോന്നാം നന്നായി നോക്കുക ആ രണ്ട് എൻട്രീസും വൺ ആവുക എന്നതിലുപരി സീറോ അല്ലെങ്കിൽ നോൺ സീറോ വന്നാൽ എന്ത് സംഭവിക്കും അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തിരിക്കുന്നത് രണ്ടുപേരും സീറോ വന്നാൽ ലാസ്റ്റ് റോ മുഴുവൻ സീറോ ആയി പോകും അപ്പോൾ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ബിയും ടു ആവും സിസ്റ്റം വേണമെങ്കിൽ പക്ഷേ നമുക്ക് ആവശ്യം നോൺ സൊല്യൂഷൻ ഇല്ലാത്ത അവസ്ഥയാണ് വേണ്ടത് ആദ്യത്തെ കേസിൽ സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ റാങ്ക് ഡിഫറൻറ്റ് ആവണം അവിടെ രണ്ടുപേരുടെ റാങ്കും ഡിഫറൻറ്റ് ആവാനുള്ള ആകെ ചാൻസ് ആ രണ്ട് എൻട്രിയിൽ മാറ്റം വരുത്തുമ്പോഴാണ് അപ്പോൾ ലാംഡ മൈനസ് ത്രീ സീറോയും മ്യൂ മൈനസ് ടെൻ നോൺ സീറോയും ആണെങ്കിൽ തീർച്ചയായിട്ടും റാങ്ക് ഓഫ് എ ബി ത്രീയും റാങ്ക് ഓഫ് എ ടുവും കിട്ടും അപ്പോൾ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആവും സൊല്യൂഷൻ ഉണ്ടാവില്ല സെക്കൻഡ് കേസിൽ യുണീക്ക് സൊല്യൂഷൻ വേണം യുണീക്ക് സൊല്യൂഷനിൽ നമുക്കറിയാം റാങ്ക് ഓഫ് എയും നമ്പർ ഓഫ് വേരിയബിൾസും ഈക്വൽ ആവണം ഇവിടുത്തെ നമ്പർ ഓഫ് വേരിയബിൾസ് ത്രീ ആണ് അപ്പോൾ റാങ്ക് ഓഫ് എയും ത്രീ ആവണം പക്ഷേ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ത്രീ ആവണം അപ്പോൾ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ത്രീ ആണെങ്കിൽ ത്രീ നോൺ സീറോ റോസ് രണ്ട് കേസിലും വരണം അപ്പോൾ രണ്ടുപേരും നോൺ സീറോ ആയാലേ ആ ത്രീ നോൺ സീറോ റോസ് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ലാംഡ മൈനസ് ത്രീയും നോൺ സീറോ മ്യൂ മൈനസ് ടെന്നും നോൺ സീറോ എന്ന് എഴുതിയത് റെഡി